വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം. സാബത്ത് ആചരണത്തെക്കുറിച്ച് തർക്കം. പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചില സംസാരത്തിനിടയിൽ ശിഷ്യന്റെ പക്ഷം പിടിക്കുന്ന ഗുരു. സാബത്തിൻ്റെയും കർത്താവാണ് മനുഷ്യപുത്രൻ എന്ന പ്രഖ്യാപനം. പാരമ്പര്യത്തെക്കാൾ വലിയവനാണ്. ആർക്കു വേണ്ടിയാണോ ഈ പാരമ്പര്യം അനുഷ്ഠിക്കുന്നത്? അവൻ ദൈവം എന്ന വിചാരം നമ്മളെ നയിക്കണം. 2, സാബത്തിൽ രോഗശാന്തി നൽകുന്നു. വലതുകൈ ശോഷിച്ചവനാണ് സൗഖ്യം കിട്ടുന്നത്. ആളുകളുടെ മനോഭാവം കുറ്റമാരോപിക്കാൻ പഴുതു നോക്കുന്ന മനോഭാവമാണ്. നന്മ ചെയ്യാം, തിന്മ ചെയ്യാം, ജീവൻ രക്ഷിക്കാം, ജീവൻ രക്ഷിക്കാതിരിക്കാം. കർത്താവ് പറയുന്നു, നീ കൈനീട്ടണം, നിനക്ക് സുഖം പ്രാപിക്കാം. സാബത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ സൗഖ്യമുണ്ട്. സാബത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടമാകുമ്പോൾ അവിടെ സൗഖ്യം ഇല്ലാതാകും. 3, അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുകയാണ്. ദീർഘമായ പ്രാർത്ഥനയ്ക്ക് ഒടുവിലാണ് അടുത്തു വിളിച്ച് ചേർത്ത് നിർത്താനുള്ളവരെ അവൻ വിളിച്ചത്. അവരറിയപ്പെടുന്നത് ഇനി മുതൽ അപ്പസ്തോലന്മാരെന്നാണ്, തുടർച്ചക്കാരാണ്. കർത്താവിൻ്റെ ശാരീരിക അസാന്നിധ്യത്തിലും കർത്താവിനെ കൊടുക്കേണ്ടവനാണ് അപ്പസ്തോലൻ. 4, ഈശോ സമതലത്തിലിറങ്ങി വന്ന് ധാരാളം രോഗികളെ സുഖപ്പെടുത്തുകയാണ്. സമതലത്തിൽ ആളുകൾ അവൻ്റെ ചുറ്റും കൂടുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്: വചനം ശ്രവിക്കാനും രോഗശാന്തി സ്വീകരിക്കാനും. അശുദ്ധാത്മാക്കളെ ബാധിച്ച ധാരാളം പേര് സുഖം പ്രാപിച്ചു. ഈശോയെ ഒന്ന് സ്പർശിക്കാൻ ആളുകൾ അടുത്തുകൂടി. വചനം പറഞ്ഞ് ആളുകൾ അവൻ്റെ ചുറ്റും കൂടിയപ്പോൾ ഈശോയിലുണ്ടായ മാറ്റം, അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖം സൗഖ്യപ്പെടുത്തി. ഈശോ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, എല്ലാവരെയും സുഖമാക്കുന്ന സാർവത്രിക സ്നേഹത്തിൻ്റെ ദൈവമാണ്. 5, വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഭരണഘടനയാണ് സുവിശേഷ ഭാഗ്യം. ലോകം സങ്കടമെന്ന്, ദുരിതമെന്ന്, വേദനയെന്ന്, പ്രതിസന്ധി എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ ഭാഗ്യമായിട്ടാണ്, സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ടാണ് സുവിശേഷ ഭാഗ്യങ്ങളായി ക്രിസ്തു അവതരിപ്പിക്കുന്നത്. എന്നാൽ ലോകം വലുതെന്ന് കരുതുന്ന സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, പദവി, ഐശ്വര്യം, വലിയ വീട് തുടങ്ങിയവയൊന്നും സ്വർഗം നേടാൻ യോഗ്യതയുള്ളത് ആക്കി തീർക്കുന്നില്ല. അതൊക്കെ മനുഷ്യ പ്രശംസയ്ക്ക് മാത്രമേ കൊള്ളൂ എന്ന് പറയുന്നു. സ്നേഹമുള്ളവരെ, സുവിശേഷ ഭാഗ്യങ്ങളെ, സുവിശേഷത്തെ ജീവിതത്തിൻ്റെ ഭാഗ്യമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണഘടന ആയി മാറട്ടെ. ഏറ്റവും ഒടുവിലായി, മറ്റുള്ളവരോടുള്ള മനുഷ്യൻ്റെ പെരുമാറ്റം എപ്രകാരമായിരിക്കണം, എപ്രകാരമായിരിക്കരുത് എന്നൊക്കെ ഈശോ വ്യക്തമാക്കുകയാണ്. തിന്മയെ നന്മ കൊണ്ടേ ജയിക്കാവും. ശത്രു സ്നേഹം വേണം. ശത്രുവിന് വേണ്ടി പ്രാർത്ഥിക്കണം, ശത്രുവിന് വേണ്ടി പ്രവർത്തിക്കണം, ശത്രുവിനും നൽകണം. അങ്ങനെ സുവിശേഷത്തിലെ സ്വർണ നിയമം പറഞ്ഞു, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളും അവരോട് ചെയ്യണം. പ്രതിഫലം അത്യുന്നതൻ്റെ പുത്രന്മാർ എന്ന വിളിപ്പേരാണ്. 6:36 സ്വർഗത്തിൻ്റെ കരുണ നമ്മളും സ്വന്തമാക്കണം. സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം. അതാണ് തിന്മയെ നന്മ കൊണ്ട് ജയിക്കാനുള്ള വഴി, കരുണയുള്ളവർ ആവുക. കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നും അന്വേഷിക്കുന്നവരല്ല, കരുണയാണ് സുവിശേഷത്തിൻ്റെ ഒരു പ്രധാന മാനദണ്ഡം. 2, നമ്മൾ ആരും മറ്റുള്ളവരെ വിധിക്കരുത്. വിധിയെല്ലാം ദൈവത്തിൻ്റെതാണ്. വിധിക്കരുത്, കുറ്റപ്പെടുത്തരുത്, ക്ഷമിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടിടത്തോളം കൊടുക്കണം. കുരുടന് കുരുടനെ നയിക്കാനാവില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനുമല്ല. സഹോദരനെ സ്നേഹിക്കണം, കപട നാട്ടിക്കാരനാകരുത്. ഇതെല്ലാം പറഞ്ഞ് ഈശോ മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണമെന്ന് വളരെ ശക്തമായ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നു. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഫലം ചൂടുന്നത്. ഫലം ചൂടും നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലങ്ങളുണ്ടാകും. നമ്മൾ പുറപ്പെടുവിക്കുന്നത് നല്ല ഫലങ്ങളാണോ? പറയുന്നത് നല്ല വാക്കുകളാണോ? മറ്റുള്ളവരെ വളർത്തുന്നതും മറ്റുള്ളവരെ പരിഗണിക്കുന്നതും വിലമതിക്കുന്നതുമായ സംസാരങ്ങളാണോ? മറ്റുള്ളവരിലേക്ക് കരുണ പൊഴിയുന്ന വാക്കുകളാണോ? നല്ല മനുഷ്യര് നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു.
ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധനം സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹം സ്നേഹം സ്നേഹമാണ് എല്ലാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം അവസാനിക്കുന്നത് അടിസ്ഥാനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. വചനം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ ആഴത്തിൽ കുഴികുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് ഭവനം പണിത മനുഷ്യന് തുല്യനാണ്. ഈ ലോകത്തിലെ എത്ര വലിയ കാറ്റൂതിയാലും, കോവിഡിന്റെ കാറ്റൂതിയാലും, പ്രതിസന്ധികളുടെ കാറ്റൂതിയാലും, മഹാമാരികളുടെയും വ്യാധികളുടെയും കാറ്റൂതിയാലും, പ്രളയമുണ്ടായാലും ഒന്നിനും അവനെ തകർക്കാനാവില്ല. കാരണം അവൻ ദൈവത്തിൽ അടിസ്ഥാനം ഇട്ടവനാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ. നന്ദി.